വിവരങ്ങൾ നൽകിയത്. എം ജി സർവകലാശാലയിലെ താൽക്കാലിക വിസി നിയമനത്തിൽ ഗവർണർ ഇന്ന് അന്തിമ തീരുമാനമെടുക്കും. വിരമിച്ച വിസി ഡോക്ടർ സാബു തോമസിന്റെ പേരുൾപ്പെടുത്തിയുള്ള പട്ടിക സർക്കാർ ഗവർണർക്ക് കൈമാറിയിരുന്നു. ഡോക്ടർ സാബു തോമസിനെ കൂടാതെ അരവിന്ദ് കുമാർ, കെ ജയചന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് പട്ടികയിലുള്ളത്. സാബു തോമസ് വഹിച്ചിരുന്ന മലയാളം വിസിയുടെ അധിക ചുമതല സ്കൂൾ ഓഫ് ലെറ്റേഴ്സിന്റെ മലയാളം പ്രൊഫസർ ഡോക്ടർ പി എസ് രാധാകൃഷ്ണൻ നൽകുമെന്നും സർക്കാർ ഗവർണറെ അറിയിച്ചിരുന്നു. തലസ്ഥാനത്ത് നിന്ന് തിരിച്ചെത്തുന്ന ഗവർണർ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കും. മലപ്പുറം പുളിക്കലിലെ പ്ലാസ്റ്റിക് മാലിന്യ പ്ലാന്റ് വീണ്ടും തുറക്കാനുള്ള ശ്രമം തടഞ്ഞ നാട്ടുകാരും ആത്മഹത്യ ചെയ്ത റസാഖിന്റെ കുടുംബവും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്ലാന്റിനെതിരെ നിരന്തരം പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു CPM സഹയാത്രികരും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ റസാഖിന്റെ ആത്മഹത്യ. സംഘർഷം മുന്നിൽ കണ്ട പ്ലാന്റ് തൽക്കാലം അടയ്ക്കാൻ പോലീസ് നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദ, എന്താണ് അവിടെ ഇപ്പോൾ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷമാണോ നിലനിൽക്കുന്നത്? നിലവിൽ സംഘർഷഭരിതമല്ല, കാരണം പോലീസ് എത്തി ഈ പ്ലാന്റ് അടപ്പിക്കാനുള്ള നടപടി എടുത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിഷേധങ്ങളെല്ലാം തന്നെ താൽക്കാലികമായിട്ട് ശമിച്ച അവസ്ഥയാണുള്ളത്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും പ്രതിഷേധങ്ങൾ ഉയർത്തി വരാനുള്ള ഒരു സാഹചര്യം ഇവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രതിഷേധങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്ലാന്റ് താൽക്കാലികമായിട്ട് അടച്ചിടണമെന്ന് കരിപ്പൂർ പോലീസ് ഈ പ്ലാന്റ് ഉടമകളോട് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും പോലീസിന്റെ നിർദ്ദേശമൊന്നും വകവയ്ക്കാതെ പ്ലാന്റ് തുറന്ന് പ്രവർത്തിച്ചതാണ് ഈ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയത്. പഞ്ചായത്തിന്റെ അറിവോടെയും സമ്മതത്തോടെയുമാണ് ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നതെന്നാണ് UDF അടക്കമുള്ളവരും നാട്ടുകാരുമൊക്കെ തന്നെ ആരോപിക്കുന്നത്. എന്നാൽ പ്ലാന്റ് അടച്ചതാണ് നിർദ്ദേശം നൽകാനുള്ള അധികാരം പഞ്ചായത്തിനില്ല എന്നൊരു നിലപാടാണ് പുളിക്കൽ പഞ്ചായത്തിനുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പ്ലാന്റ് താൽക്കാലികമായി അടച്ചിടണം, സംഘർഷങ്ങളും മറ്റും ഒഴിവാക്കണം എന്നൊരു നിലപാടാണ് പോലീസിനുള്ളത്. അതുപ്രകാരമാണ് ഇപ്പോൾ പോലീസ് നിർദ്ദേശം നൽകിയതും. അത് വകവയ്ക്കാതെ പ്ലാന്റ് ഉടമകൾ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുകയും ചെയ്ത് തുറന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് ഇതിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം അവിടെ പുളിക്കരയിൽ നടന്നത്. എന്നാണെങ്കിൽ ഇപ്പോൾ നിലവിൽ പ്ലാന്റ് അടച്ചിട്ടിട്ടുണ്ട്. പക്ഷേ ഈ പ്ലാന്റ് ശാശ്വതമായിട്ട് അടച്ചിടും വരെ പ്രതിഷേധങ്ങളും ഈ പ്രക്ഷോഭങ്ങളും ഈ നടത്തുവാൻ തന്നെയാണ് UDFന്റെയും ഇതുമായി ബന്ധപ്പെട്ട സമര സമിതിയുടെയും ഒക്കെ തന്നെ ആലോചന. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ആങ്ങളെ മരിച്ചത് നീതി കിട്ടണം, രണ്ടാൾക്കാരാണ് കൊന്നത്, കൊന്നല്ല. അടച്ചു പൂട്ടണം, ആങ്ങളുടെ ഫാമിലിക്ക് വീട്ടിൽ വന്ന് താമസിക്കാനും കഴിയണം. ഒരുപാട് പോയതാണ് എല്ലാ നീതി ന്യായ ദിവസങ്ങളും നിയമങ്ങളും കാറ്റിൽ പരത്തിക്കൊണ്ടാണ് ഈ കമ്പനി ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ 100 കിലോക്ക് താഴെ റീസൈക്ലിംഗ് ചെയ്യാൻ മാത്രം അധികാരമുള്ള ഈ കമ്പനി തണ്ട് കണക്കിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ സംസ്കരിക്കുന്നത്. അതിൽ നിന്ന് ശ്വസിച്ചിട്ടാണ് റസാഖ് ബഷീർ മരിച്ചത്. റസാഖ് ഈ കാര്യം പറഞ്ഞ് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ പഞ്ചായത്ത് രാജ് ആക്ടിൽ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റും ഇല്ലാത്ത അധികാരമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സർക്കാർ നൽകുന്നത്. ഒരു സ്റ്റോപ്പ് മെമ്മോ തൽക്കാലം കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ആ റസാഖ് ഈ ദിവസങ്ങളൊക്കെ പുളിക്കൽ പഞ്ചായത്ത് ആഫീസിൽ കയറി ഇറങ്ങിയത്. ഈ പഞ്ചായത്ത് ഭരണം കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം UDFനെ തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചാണ് റസാഖ്. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, അവന്റെ രാഷ്ട്രീയ മാമ ഉയർത്തിപ്പിടിച്ചു, അതിന് ഫലം കണ്ടു, പഞ്ചായത്തിൽ ഭരണം അവർക്ക് കിട്ടി. ഒരു സ്റ്റോപ്പ് മെമ്മോ മാത്രം കൊടുക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറായില്ല. ഇത്ര മാത്രം ഞാൻ സ്നേഹിച്ച, ജീവിതം സമർപ്പിച്ച പാർട്ടി, എന്റെ കുടുംബത്തിലെ വീട്ടിലെ എല്ലാം സമർപ്പിച്ച പാർട്ടി അതിൽ തയ്യാറാകത്തില്ല മനന്നൊന്നാണ് അദ്ദേഹം അവിടെ തൂങ്ങി മരിച്ചത്. റസാഖ് മെമ്പറോട്ട് എന്ന് പറയുന്ന ഒരു ധീര സഖാവ് പുളിക്കൽ പഞ്ചായത്തിന്റെ ചിരാകേന്ദ്രത്തിൽ കെട്ടിത്തൂങ്ങി മരിച്ചിക്ക പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനത്തെ ഒരു മരണം ഉണ്ടാവില്ല. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശവശരീരം ഈ ചിതയിലേക്ക് എടുക്കുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ഇങ്കുലാബും ലാൽസലാവും വിളിച്ചിട്ടാ അദ്ദേഹത്തിന് യാത്ര അയച്ചത്. അങ്ങനത്തെ ഒരു ധീര സഖാബ് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള റസാഖിന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഈ കമ്പനി മരിച്ച് 2 ദിവസം കഴിഞ്ഞതിന് മുന്നേ ഇവിടെ തുറന്ന് പ്രവർത്തിക്കുക,
അതിന്റെ അർത്ഥം എന്താ? ഇവിടുത്തെ ബന്ധപ്പെട്ട പോലീസ് അധികാരികളും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെയും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ട് ഇല്ലാതെ എങ്ങനെ ഈ കമ്പനി തുറന്നു പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ വ്യാജ പ്രചരണം നടത്തിയതിന് ബി ജെ പി പഞ്ചായത്ത് അംഗം അറസ്റ്റിൽ. കൊല്ലം പോരുവഴി പഞ്ചായത്ത് അംഗം നിഖിൽ